ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാർപിയേഴ്സും കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ വീഡിയോയിൽ റാങ്ക് കോറിലേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ കാർപിയേഴ്സും കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കാണുക. അതിനകത്ത് രണ്ട് ഡേറ്റുകൾ തരുമ്പോൾ ആ ഡേറ്റ് അനുസരിച്ച് നമ്മൾ അവ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടോയെന്നായിരുന്നു ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ചാൾസ് എഡ്വാർഡ് സ്പിയർമാനാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ റാങ്ക് കോറിലേഷൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ട് ഡേറ്റ തരുമ്പോൾ ആ ഡേറ്റയെ നമ്മൾ റാങ്കായിട്ട് ക്ലാസിഫൈ ചെയ്യും. എന്നിട്ട് റാങ്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ 10 സ്റ്റുഡൻസിനെ മാർക്ക് തരികയാണെങ്കിൽ ആ മാർക്ക് കൂടിയ ആൾക്കാർക്കത്തിൽ ഒന്നാം റാങ്ക് കൊടുക്കുന്നത്. അങ്ങനെ റാങ്കുകൾ അലോട്ട് ചെയ്യും. ആ അലോട്ട് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ കോറിലേഷൻ ചെക്ക് ചെയ്യുന്നത്. അപ്പം ദ സ്റ്റഡി ഓഫ് കോറിലേഷൻസ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് എക്സ്പ്രസ്ഡ് ബൈ റാങ്ക്, റാങ്കിലൂടെ ആയിരിക്കും നമ്മൾ റിലേഷൻഷിപ്പ് നോക്കുന്നത്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് പി എന്നാണ്. അപ്പം കോറിലേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് പി ഈസ് ഈക്വൽ ടു 1 - 6σ d² / (n)(n²-1). അപ്പം ഈ ഇക്വേഷൻ തന്നെയാണ് സെക്കൻഡ് തന്നിരിക്കുന്നത്. അതിലിവിടെ അകത്തോട്ട് ഇൻറ്റു ചെയ്തേക്കുവാണ് 1 - 6σ d² / (n³-n) ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഓരോന്നും എന്തൊക്കെയാണെന്ന് പറയാം. 1- അത് കോൺസ്റ്റൻ്റ് ആണ്, 6 കോൺസ്റ്റൻ്റ് ആണ്. σ d² എന്ന് പറയുന്നത് നമുക്ക് രണ്ടെണ്ണത്തിൻ്റെ റാങ്ക് ആയിരിക്കും തരുന്നത്. ഇപ്പോൾ എക്കണോമിക്സിൻ്റെയും സ്റ്റാറ്റിൻ്റെയും മാർക്കാണ് തരുന്നതെങ്കിൽ അവ തമ്മിലുള്ള റാങ്ക് കണ്ടുപിടിക്കാം. എന്നിട്ട് എക്സിൽ നിന്ന് വൈ മൈനസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യ റാങ്കിൽ നിന്ന് രണ്ടാമത്തെ റാങ്ക് മൈനസ് ചെയ്യുമ്പോൾ ഡി കിട്ടും. ആ ഡിയുടെ സ്കോറാണ് d². അപ്പോൾ ആ d² എല്ലാം കൂടെ കണ്ടിട്ട് അതിൻ്റെ ടോട്ടൽ കാണുന്നതിനെയാണ് σ d² എന്ന് പറയുന്നത്. ഡിവൈഡ് ബൈ n³-n എന്ന് പറയുന്നത് എത്ര നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഉണ്ട് അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്. ഇപ്പോൾ 10 സ്റ്റുഡൻസിനെ ആണെങ്കിൽ എന്ന് പറയുന്നത് 10 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിക്കോ. റാങ്ക് ഒബ്റ്റെയിൻഡ് ബൈ 10 സ്റ്റുഡൻസ് ഇൻ എ മാത്തമാറ്റിക് എക്സാമിനേഷൻ ആൻഡ് ദ റാങ്ക് ഇൻ ഇൻ്റലിജൻറ്റ് ടെസ്റ്റ് ആസ് ഗിവൺ ബിലോ. അപ്പം റാങ്ക്സായിട്ട് തന്നെയാണ് തന്നിരിക്കുന്നത്. റാങ്ക് ഇൻ മാത്തമാറ്റിസം തന്നിട്ടുണ്ട്, റാങ്ക് ഇൻ ഇൻ്റലിജൻറ്റ് ടെസ്റ്റും തന്നിട്ടുണ്ട്. 1, 4, 3, 5, 6, 3, 10, 8, 5, 9, 9, 10, 2, 1, 4, 2, 7, 7, 8, 6. അപ്പോൾ രണ്ടിൻ്റെയും റാങ്കാണ് തന്നിരിക്കുന്നത്. എന്ത് ചെയ്യണം? റാങ്ക് കോറിലേഷൻ കണ്ടെത്തണം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻസ് എന്നറിയാലോ. 1 - 6σ d² / (n³-n). അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ റാങ്ക് ഇൻ മാത്തമാറ്റിക്സും അതുപോലെ തന്നെ റാങ്ക് ഇൻ ഇൻ്റലിജൻസും ആണ്. അപ്പോൾ എന്താണ്, എക്സ് കോളത്തിൽ റാങ്ക് ഇൻ മാത്തമാറ്റിക്സ് എടുക്കുക. റാങ്ക് ഇൻ മാത്തമാറ്റിക്സ് തന്നിരിക്കുന്നത് 1, 3, 6, അതുപോലെ റാങ്ക് ഇൻ ഇൻ്റലിജൻസ് എഴുതുക 4, 5, 3, 8, 9, 10, 1, 2, 7, 6. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡി ആണ്. ഡി എന്ന് പറയുന്നത് റാങ്ക് ഇൻ മാത്തമാറ്റിക്സ്, അതായത് എക്സിൽ നിന്ന് വൈ മൈനസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡി എന്ന് പറയുന്നത്. അപ്പം 1 - 4 - 3. അപ്പോൾ ഇവിടെ മൈനസ് നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മൾ ഡി സ്കോർ കാണുമ്പോൾ ആ മൈനസ് അങ്ങ് പോവും. ഇനി 3 - 5 - 2, 6 - 3. ഈ ഡി എല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ പിന്നെ കണ്ടുപിടിക്കേണ്ടത് ഡിയുടെ സ്ക്വയറാണ്. അപ്പോൾ -3² - 9, 2, 4, 6, 9, 2, 4, 4, 16, -1, 1, 2² - 4, 0, 2² - 4. അപ്പോൾ ഇതിൻ്റെ ടോട്ടലിനെയാണ് നമ്മൾ σ d² എന്ന് പറയുന്നത്. അപ്പോൾ σ d² എന്ന് പറയുന്നത് ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്ത് നോക്കണം. അപ്പോൾ ആൻസർ കിട്ടുന്നത് 52 ആണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനാണ് വേണ്ടത്. അപ്പോൾ ഇക്വേഷൻ അറിയാം, 1 - 6σ d² / (n³-n) ആണ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ആദ്യത്തത് 1 - 6
സിഗ്മ ഡി സ്ക്വയർ നമുക്ക് കിട്ടി 52 ആണെന്ന്. അപ്പോൾ ഇൻറ്റു 52 ഡിവൈഡ് ബൈ എൻ ക്യൂബ് മൈനസ് എൻ ആണ്. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണ്, ഇവിടെ ടെൻ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പം ടെൻ ക്യൂബ് ഡിവൈഡ് ബൈ ടെൻ, അപ്പം വൺ മൈനസ് സിക്സ് ഇൻറ്റു 52 312 ഡിവൈഡ് ബൈ എൻ ക്യൂബ് എന്ന് പറഞ്ഞാൽ ടെന്നിൻ്റെ ക്യൂബാണ്, 1000 മൈനസ് ടെൻ. അപ്പം ആൻസർ വരുന്നത് 1 - 0.3152 ആണ്. ഫൈനൽ ആൻസർ 0.6848. ഇതങ്ങനെയാണ് സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ കണ്ടുപിടിക്കുന്നത്. ആദ്യം ക്വസ്റ്റ്യനിൽ റാങ്ക് തരും, അത് നമ്മളുടെ ഡിഫറൻസ് ആണ് ഡി, അതിൻ്റെ സ്ക്വയറാണ്. ആ സ്ക്വയറിൻ്റെ ടോട്ടലിനെയാണ് നമ്മൾ സിഗ്മ ഡി സ്ക്വയർ എന്ന് പറയുന്നത്.